എല്ലാവർക്കും ലീല കിച്ചന്റെ തിരുവോണ ആശംസകൾ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പ്രഥമനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കി വെച്ചു തരാം. നമ്മുടെ പരിപ്പ് പ്രഥമന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പരിപ്പാണ്, ചെറുപയറ്റം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനൊരു 500 ഗ്രാം ശർക്കര എടുത്തിട്ട് ഒരു 2.5 കപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നതാണിത്. 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ശർക്കര എടുത്തിട്ട്, 500 ഗ്രാം ശർക്കര എടുത്തിട്ട് നമ്മളതിന് വേണ്ടിയിട്ട് ആവശ്യമായ 2.5 കപ്പ് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തേച്ചാൽ മാത്രം മതി. എന്നിട്ടൊന്ന് അരിച്ചെടുക്കുക നന്നായിട്ട്. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. ഞാൻ എടുത്തിരിക്കുന്ന 1-ാം പാലും 2-ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഈ 1-ാം പാലെടുക്കുമ്പോൾ ഞാൻ 2 ഇടത്തരം തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ചിരണ്ടി ആ തേങ്ങ ഫുൾ എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളതിൻ്റെ പാലെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ 1-ാം പാലായിട്ട് എടുക്കുന്നത്. 2-ാം പാലെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 2 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തേങ്ങാപ്പാല് കിട്ടും. ഇനിയിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പാല്, 1 കപ്പ് പാല് കിട്ടുമ്പോൾ അത് കുറച്ച് കട്ടി കുറഞ്ഞ പാലായിരിക്കും 1-ാം പാലായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം 1-ാം പാലിൽ വെള്ളം കുറയ്ക്കുന്നോ അത്രയും നല്ല കൊഴുപ്പോടുകൂടിയായിരിക്കും നമുക്ക് 1-ാം പാല് കിട്ടുന്നത്. 2-ാം പാലെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേവിക്കുന്നതൊക്കെ 2-ാം പാലിട്ട് നമ്മൾ വേവിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായത് കാഷ്നട്ട് വേണം. ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാഷ്നട്ട്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഞാൻ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നല്ല ജീരകമില്ലേ, അത് വറുത്ത് പൊടിച്ചതാണിത്. ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലയ്ക്ക പഞ്ചസാര കൂട്ടിയാണ് ഞാനിത് പൊടിച്ചിരിക്കുന്നത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചുക്ക് പൊടിച്ചത് 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഈ പരിപ്പിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രൈ ആയി പോകരുത്, നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകണം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കണം. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു എങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ളതെല്ലാം കരിഞ്ഞു പോവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തണുക്കുന്നിടം വരെ. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇല്ല ഇത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കുന്നതിന് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയും വേണം. നമുക്കിതിനെ ചൂടാറിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഇത് നന്നായിട്ട് ഞാൻ കഴുകി അരിച്ചൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം എൻ്റെ കുക്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞാനൊരു 3 വിസിൽ കേൾക്കുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. നമുക്കിതിൽ നികക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വെക്കാൻ. ഒരു 3 വിസിൽ കേൾക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ശർക്കര കിടന്നാണ് ഇത് വേവുന്നത്. 1/4 ഭാഗത്തോളമാണ് ഇത് വെന്ത് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതൊരു ഉരുളി വെച്ച് അതിലേക്ക് മാറ്റാം. ഞാനൊരു ഉരുളി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഡാലിയത്തിന്റെ ഉരുളിയാണിത്. നമുക്കിനി ഇതിലേക്ക് ഇത്
ചൂടായതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ പരിപ്പിനെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ജസ്റ്റ് പച്ചപ്പ് മണം ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറിലല്ലേ വേവിച്ചത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഉരുളിയിലും വേവിക്കാം. അത് കഴുകി എടുത്തിട്ട് നമുക്ക് ഉരുളിയിൽ എടുത്തിട്ടിട്ട് വേവിച്ച് എടുക്കാം, വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അതിലും പെട്ടെന്ന് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കുക്കറിൽ തന്നെ വേവിക്കാൻ ഇടയാക്കിയത്. ഇനി നമുക്ക് ഉരുളിക്കകത്ത് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ പരിപ്പിനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ആ പച്ചപ്പ് മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറുപയറ്റും പരിപ്പ് ഇട്ടു. ഇത് 3/4 ഭാഗത്തോളം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളത് ഇതിൽ കിടന്ന് വെന്തുള്ളൂ. എന്തെങ്കിലും ഇതിൻ്റെ ഒരു പച്ചപ്പ് മണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നെയ്ക്കകത്ത് വറക്കുന്നത്, നെയ്ക്കകത്തൊന്ന് ഇളക്കി കൊടുക്കുന്നത്. 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക്, ഇതൊരു ഓപ്ഷണലാണ് ഞാൻ ഈ ചേർക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 2 ചെറുപഴം, ഞാലിപ്പൂവൻ പഴം ഞാൻ മിക്സിക്കകത്തുനിന്ന് അടിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഇതിൻ്റെ കൂട്ടിൽ നിന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനിയും ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാമേ. ഇതിനെ നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് നമുക്കൊരു മീഡിയം ലെവലിൽ ഫ്ലെയിം വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. ബാക്കിയുള്ളതും കൂടി ഒന്ന് കുറുകി വരും അപ്പോഴത്തേക്കും, ആ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ഇച്ചിരി വെള്ളം മാതിരിയല്ല ഇരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കുറുകി വരും. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അപ്പം നന്നായിട്ട് പരിപ്പൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ശർക്കരയൊക്കെ ഇടന്നിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് 2ാം പാല് പകുതി പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2ാമത്തെ പകുതി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം 2ാം പാലിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പയ്യൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം, ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം മാത്രമേ 2ാം പാലിൻ്റെ ബാക്കി പകുതി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എല്ലായിടത്തേക്കും ഒന്ന് ആവണേ. ബാക്കി പകുതി പാല് കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആദ്യം ആ ശർക്കരയൊക്കെ ഇട്ട് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷമേ ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കരമായിട്ടും വെള്ളം മാതിരി കിടക്കുവേ. നമുക്ക് നമ്മുടെ ഒരു പാകമുണ്ട്, ആ പാകത്തിന് നമുക്ക് കിട്ടണേ, അല്ലെങ്കിൽ ഒരു രുചിയും ഉണ്ടാവില്ല.
നമ്മുടെ ഈ രണ്ടാം പാലിന്റെ ബാക്കി പകുതി കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കണം. എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറുകി ഒരുപാട് അങ്ങോട്ട് കുറുകി പോകരുത്. കാരണം ഈ പരിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പരിപ്പ് പുരുഗമൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കും തോറും വീണ്ടും വീണ്ടും കുറുകി വരുന്ന ഒരു പായസമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം ഇത് എടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. രണ്ടാം പാൽ ഒഴിച്ച് നമ്മുടെ പായസം ഒന്ന് ജസ്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടല്ല, ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചുക്കിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഏലക്കയുടെ പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചുക്കിൻ്റെ പൊടി ആദ്യം ഇടാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കട്ടയായിട്ട് കിടക്കില്ലേ. അതിനുശേഷം നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കും. പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല മണം വരുന്നുണ്ട് പായസത്തിന്. നമ്മുടെ ഈ പായസം ഒരു അഞ്ചാറ് പേർക്കൊക്കെ കുടിക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു അഞ്ചാറ് പേർക്കൊക്കെ കുടിക്കാൻ പറ്റും ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. അത് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഇത് ഒന്നും കൂടെ ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസം. അതിലേക്ക് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ചൂടായി വരണം, അത്രയേ ഉള്ളൂ. കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇരിക്കും തോറും നല്ല കട്ടിയായിട്ട് വരും, കുറുകി വരും. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതൊരു കറക്റ്റ് പാകമാണേ. ഒരുപാട് അങ്ങനെ കുറുകി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ടും കട്ടിയായി പോവും. ഇതൊരു കറക്റ്റ് പാകമാണ്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഈ പറഞ്ഞിരിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ എല്ലാ മെഷർമെൻസും കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം കിട്ടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.